പി സി ജോർജ് അറസ്റ്റിൽ. ഇരാറ്റുപേട്ടയിലെ വീട്ടിൽ നിന്ന് ഫോട്ടോ പോലീസ് കസ്റ്റഡിയിലെടുത്ത ജോർജിനെ തിരുവനന്തപുരം AR ക്യാമ്പിൽ എത്തിച്ചാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ജോർജിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തു. AR ക്യാമ്പിന് മുന്നിൽ നാടകീയ രംഗങ്ങളാണ് അരങ്ങേറിയത്. ജോർജിനെ സന്ദർശിക്കാനെത്തിയ കേന്ദ്രമന്ത്രി വി മുരളീധരന് പോലീസ് അനുമതി നിഷേധിച്ചു. ജോർജ് രാജ്യദ്രോഹം മുദ്രാവാക്യം വിളിച്ചാൽ അതിൽ തിരക്കില്ല, അതിന് സ്വാതന്ത്ര്യമുണ്ട്. അതിന് സ്വാതന്ത്ര്യമുണ്ടോ? അതിന് എന്റെ ചോദ്യം അതാണ്. രാജ്യദ്രോഹം മുദ്രാവാക്യം വിളിക്കാൻ മുദ്രാവാക്യത്തെക്കാൾ അതിന് പോലും സ്വാതന്ത്ര്യമുണ്ട്. രാജ്യദ്രോഹ മുദ്രാവാക്യം വിളിക്കാൻ പോലും ഈ നാട്ടിൽ സ്വാതന്ത്ര്യം എന്റെ മറുപടി കേട്ടോളൂ. രാജ്യദ്രോഹ മുദ്രാവാക്യം വിളിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുന്ന ആളുകള് ഇപ്പൊ എന്താ ഇത്ര വലിയ തിരക്ക് കാണിക്കുന്നതാണ് എന്റെ ചോദ്യം. ആളുകളെ വെട്ടിക്കൊന്നാൽ പിടിക്കാൻ പോലീസിന് തിരക്കില്ല. പക്ഷേ ഒരു പ്രസ്താവന നടത്തിയാൽ മണിക്കൂറുകൾക്കകം അറസ്റ്റ് ചെയ്ത് AR ക്യാമ്പിന് മുമ്പിൽ DYFI പ്രതിഷേധിച്ചു. മജിസ്ട്രേറ്റിന്റെ വീട്ടിലെത്തി ജാമ്യാപേക്ഷ സമർപ്പിക്കുമെന്ന് പി സി ജോർജിന്റെ അഭിഭാഷകൻ അറിയിച്ചു. ജാമ്യം ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അഭിഭാഷകൻ പറയുന്നു. 150 സബ്സെക്ഷൻ 2 പ്രകാരമാണ് ഒഫൻസ് എന്ന് പറയുന്നത്. അതിന് കൂടെ 295A ഉണ്ട്. ബോത്ത് ആർ പണിഷ്ഡ് 3 ഇയേഴ്സ്. അതിന്റെ സെക്കൻഡ് പാർട്ട് ആണെങ്കിൽ 5 വർഷം ഉണ്ട്. പക്ഷെ 5 വർഷം ഉള്ളതിന്റെ ബേസിക് ഇൻഗ്രീഡിയൻ്റ് എന്ന് റിലീജിയസ് അസംബ്ലിയോ പ്ലേസ് ഓഫ് വർഷിപ്പോ അവിടെ എവിടെയെങ്കിലും ആയിരിക്കും. റിലീജിയസ് അസംബ്ലിയിലോ പ്ലേസ് ഓഫ് വർഷിപ്പിലോ ഈ ഒരു ഒഫൻസ് നടന്നില്ല. ഇത് ഹിന്ദു മഹാസമ്മേളനം നടന്ന സമയത്ത് അതേ ഒരു പ്രസംഗം നടത്തി എന്നാണ് പറയുന്നത്. ഹിന്ദു മഹാസമ്മേളനം നടക്കുന്നതെന്ന് പറയുന്നത് ഒരു അമ്പലമോ ഒരു പള്ളിയോ ഒരു മോസ്കോ അല്ല. അവിടെ വെച്ച് അവിടെ വെച്ചപ്പോ ഓഫൻസ് കമ്മിറ്റ് ചെയ്യുന്ന പ്രൈം ഓഫീസിൽ പറയാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ 153 ക്യാപിറ്റൽ എയുടെ ഫസ്റ്റ് പാർട്ട് മാത്രമേ ആപ്ലിക്കബിൾ ആയത്. ബോത്ത് ആർ നോൺ വയലബിൾ ആണ്. 3 വർഷം വരെ ശിക്ഷിക്കാവുന്ന ഓഫൻസേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾ ബെയിൽ മൂവ് ചെയ്യുന്നു. ബൈഷണിന് വീട്ടിലായിരിക്കും മിക്കവാറും കൊണ്ടുവരിക. കൊണ്ടുവന്ന് വി ആർ മൂവിംഗ് ഫോർ ഡേ. ജാമ്യം കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. ജാമ്യം കിട്ടുമെന്നുള്ളൊരു അല്ല, ഡെഫിനറ്റ്ലി ജാമ്യം കിട്ടുമെന്ന് നമുക്ക് നല്ല പ്രതീക്ഷയുണ്ട്. ഇപ്പോൾ AR ക്യാമ്പിന് മുന്നിൽ നിന്നും ഉമേഷും വിവരങ്ങളുമായി വി വി വിനോദും ചേരുന്നു. ഏതായാലും പുതിയ വിവരങ്ങൾ ലഭിക്കുന്നതനുസരിച്ച് FIR ലഭ്യമായിട്ടുണ്ട്. FIR അതിൻ്റെ വിശദാംശങ്ങൾ വിനോദാണ് തരിക. മതസൗഹാർദ്ദം തകർക്കുന്ന പ്രസംഗമായിരുന്നു എന്നാണ് FIR പറയുന്നത്. FIR പകർപ്പ് ന്യൂസ് 18 ലഭിച്ചു. വിനോദ്, FIR പറയുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് പി സി ജോർജിനെതിരെ ഉള്ള കുറ്റങ്ങളായി FIR ചേർത്തിട്ടുള്ളത്? അതായത് ഹിന്ദു മുസ്ലിം വൈരം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രസംഗമാണ്, സൗഹൃദ അന്തരീക്ഷം തകർക്കുന്ന തരത്തിലായിരുന്നു പി സി ജോർജിന്റെ പ്രസംഗം. ഗുരുതരമാണെന്നത് നേരത്തെ തന്നെ സുപ്രീംകോടതിയുടെ ചില വിധികളും നിരീക്ഷണങ്ങളും ഉണ്ട്. ഏതെങ്കിലും തരത്തിൽ രാജ്യത്ത് ഹിന്ദു മുസ്ലിം അല്ലെങ്കിൽ മതപരമായിട്ടുള്ള സൗഹാർദ്ദം തകർക്കുന്ന തരത്തിലുള്ള നടപടികൾ ഉണ്ടായാൽ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് സമീപകാലത്ത് പോലും സുപ്രീം കോടതിയിൽ ഉണ്ടായ വിധികളും കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ നിരീക്ഷണങ്ങളും. ഏതായിരുന്നാലും ആ കോടതി നിർദ്ദേശങ്ങളും നിരീക്ഷണങ്ങളും പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു FIR ആണ് പോലീസ് തയ്യാറാക്കിയിട്ടുള്ളത്. അതേസമയം പി സി ജോർജിന്റെ അഭിഭാഷകനുമായി നമ്മൾ സംസാരിച്ചിരുന്നു. ഇന്ന് തന്നെ ബെയിൽ മൂവ് ചെയ്യുന്നുണ്ട്. അവർ പറയുന്നത് കോടതി അവധിയായതിനാൽ മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്കായിരിക്കും ഈ പ്രതിയെ ഹാജരാക്കുന്നതും അവിടെ ബെയിൽ ആപ്ലിക്കേഷൻ നൽകുന്നതും അവിടെയായിരിക്കും. പി സി ജോർജ് ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും കൊലപ്പെടുത്തണമെന്നോ
രണ്ട് മതവിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടണമെന്നോ ആരെങ്കിലും ആയുധം കൊണ്ട് മുറിവേൽപ്പിക്കണമെന്നോ അത്തരത്തിലുള്ള വാക്കുകളൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും മത കേന്ദ്രത്തിൽ വെച്ചല്ല പി സി ജോർജ് പ്രസംഗം നടത്തിയത്. ഒരു പരിപാടിയിൽ പി സി ജോർജ് നടത്തിയ പരാമർശങ്ങളാണ് മൈനോറിറ്റീസ് അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾ അവകാശങ്ങൾ മുഴുവൻ കൊണ്ടുപോകുന്നു, ഭൂരിപക്ഷ വിഭാഗത്തിന് സാധാരണഗതിയിൽ ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ പോലും ലഭിക്കുന്നില്ല എന്നത് പറഞ്ഞു വെക്കാനാണ് പി സി ജോർജ് ശ്രമിച്ചത് എന്നാണ് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ പറയുന്നത്. എന്തു തന്നെ ആയിരുന്നാലും പി സി ജോർജിന്റെ വാക്കുകളും അദ്ദേഹത്തിന്റെ പ്രസംഗവും ലഘൂകരിച്ച് കാണാൻ കഴിയുന്ന ഒരു പൊതു സാഹചര്യമല്ല ഉള്ളത്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ എല്ലാം തന്നെയും നിഷ്കളങ്കമായിരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് അവകാശങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നതിനെ കുറിച്ച് പറഞ്ഞതല്ല എന്ന് വ്യക്തമാണ്. ഏതായിരുന്നാലും പോലീസ് നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോഴും എയർ ക്യാമ്പിൽ തുടരുന്നു. വൈദ്യപരിശോധനയ്ക്ക് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്കോ അല്ലെങ്കിൽ ഫോർട്ട് സർക്കാർ ആശുപത്രിയിലേക്കോ പി സി ജോർജിനെ കൊണ്ടുവരുമെന്നാണ് ആദ്യം കരുതിയിരുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യമായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് ഒഴിവാക്കി എയർ ക്യാമ്പിലേക്ക് കൊണ്ടുവന്ന് ഗവൺമെന്റ് ഡോക്ടറെ തന്നെ കൊണ്ടുവന്ന് വൈദ്യപരിശോധന പോലീസ് ക്യാമ്പിനുള്ളിൽ തന്നെ നടത്താനുള്ള തീരുമാനമാണുള്ളത്. കാരണം പി സി ജോർജിനെ പുറത്തു കൊണ്ടുവരുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രതിഷേധങ്ങൾ, അതോടൊപ്പം തന്നെ വലിയ ആൾക്കൂട്ടവും മാധ്യമങ്ങളുടെ സാന്നിധ്യവും ഉണ്ട്. വലിയ തോതിൽ ആളുകൾ തടിച്ചുകൂടാൻ രണ്ട് ഇരു വിഭാഗത്തും തടിച്ചുകൂടാനുള്ള സാധ്യതയുണ്ട്. പി സി ജോർജിനെ കൊണ്ടുവരുന്ന വഴിക്ക് തന്നെ ബി ജെ പി പ്രവർത്തകർ വാഹനം തുടങ്ങി അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതേസമയം എയർ ക്യാമ്പിന് മുന്നിലാകട്ടെ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധ പരിപാടി ഉണ്ടായിരുന്നു, പ്രതിഷേധ ജാഥയുണ്ടായിരുന്നു. പി സി ജോർജിനെതിരെയാണ് ഡിവൈഎഫ്ഐ അത്തരം വിനോദ് എഫ്ഐആറിന്റെ ഡീറ്റെയിൽസ് ആണ് നൽകിയത്. മതസൗഹാർദ്ദം തകർക്കുന്ന പ്രസംഗം 153A വകുപ്പ് അടക്കം ഏതായാലും ജാമ്യമില്ലാ വകുപ്പുകളടക്കമാണ് അദ്ദേഹത്തിനെതിരെ പി സി ജോർജിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ഉമേഷ് കൂടി ചേർന്നു. ഉമേഷ്, വളരെ നാടകീയ രംഗങ്ങളായിരുന്നു എ ആർ ക്യാമ്പിന് മുന്നിൽ. ഇപ്പം എന്താണ് അവസ്ഥ, മറ്റു വിവരങ്ങൾ? ഇപ്പോൾ കൂടുതൽ സുരക്ഷ എയർ ക്യാമ്പിന് മുന്നിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഇതിനു മുന്നിലാണ് അല്പം മുൻപ് ഡിവൈഎഫ്ഐ പ്രതിഷേധിച്ചതിന് ശേഷം കേന്ദ്രമന്ത്രി വി മുരളീധരൻ എത്തിയത്. അതുകൊണ്ട് തന്നെ കൂടുതൽ സുരക്ഷ, കൂടുതൽ കമാൻഡോസിനെ ഈ ഭാഗത്തേക്ക് വിന്യസിച്ചിട്ടുണ്ട്. കൂടാതെ വാഹനങ്ങൾ എയർ ക്യാമ്പിലേക്ക് കടന്നു പോകുന്ന വാഹനങ്ങൾക്ക് നിയന്ത്രണമുണ്ട്. കൃത്യമായി പരിശോധിച്ച ശേഷം മാത്രമേ വാഹനങ്ങൾ കടത്തിവിടുന്നുള്ളൂ. നിലവിലെ ഇവിടുത്തെ ഒരവസ്ഥ എന്തായാലും സമാധാനപരമാണ്. പക്ഷേ നേരത്തെ പോലീസിന്റെ തന്നെ റിപ്പോർട്ടനുസരിച്ച് ചില പ്രതിഷേധങ്ങൾ ഇനിയും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു വിലയിരുത്തുണ്ട്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ ഒരു സുരക്ഷാ പ്രശ്നം കൂടി കാണിച്ചാണ് കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഇവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തിന് അകത്ത് കയറാനുള്ള അനുമതി നൽകാതിരുന്നത്. കാരണം ചില പ്രതിഷേധങ്ങളോ അല്ലെങ്കിൽ സുരക്ഷാ പ്രശ്നങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന നിർദ്ദേശം എ സി തന്നെ നേരിട്ട് വി മുരളീധരനെ അറിയിക്കുകയായിരുന്നു. തുടർന്നാണ് വി മുരളീധരന്റെ പ്രതികരണം ഉണ്ടായത്. എന്തായാലും ബി ജെ പി പൂർണ്ണ പിന്തുണ ഇപ്പോൾ പി സി ജോർജിന് നൽകുകയാണ്, പൂർണ്ണ പിന്തുണയാണ്. കാരണം ആദ്യം വട്ടപ്പാറ വെച്ച് ബി ജെ പിയുടെ പഠന ക്യാമ്പ് നടക്കുന്ന സ്ഥലത്ത് വെച്ചായിരുന്നു വാഹന വ്യൂഹം പൂർണ്ണമായി തടഞ്ഞുകൊണ്ട് ബി ജെ പി പ്രവർത്തകർ അഭിവാദ്യം അർപ്പിച്ചത്. ആ പരിപാടിയിൽ ഉദ്ഘാടകനായി വരേണ്ട വി മുരളീധരൻ ആ പരിപാടി എത്തുന്നതിന് മുൻപ് തന്നെ ഇവിടെ എയർ ക്യാമ്പിന് മുന്നിലെത്തി പി സി ജോർജിനെ നേരിട്ട് കണ്ട് സംസാരിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചെങ്കിലും നേരിട്ട് കാണാൻ കഴിഞ്ഞില്ല. എങ്കിൽ പോലും ഇവിടെ എത്തി പി സി ജോർജിനെ പൂർണ്ണ പിന്തുണ അറിയിച്ചിരിക്കുന്നു. പി സി ജോർജിന്റെ പരാമർശത്തെക്കുറിച്ച് ചോദ്യങ്ങൾക്ക് അദ്ദേഹം ഒഴിഞ്ഞു മാറി. കൃത്യമായ മറുപടി, അതായത് വർഗീയ പരാമർശങ്ങളെ സംബന്ധിച്ച് കൃത്യമായ മറുപടി പറഞ്ഞില്ല. അതിന് ഒരു രാഷ്ട്രീയ മറുപടിയാണ് അദ്ദേഹം നൽകിയത്. സി പി എമ്മിനെതിരെ രാഷ്ട്രീയ ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചത്. ഇത്തരത്തിൽ ഉമേഷ് അടക്കമുള്ളവർ അദ്ദേഹത്തോട് ചോദിക്കുന്നത് കേട്ടിരുന്നു, അതായത് പി സി ജോർജ് പറഞ്ഞ കാര്യങ്ങളോട് യോജിക്കുന്നു എന്ന്. അതിന് അദ്ദേഹം മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുകയായിരുന്നു ചെയ്തത് അല്ലേ? തീർച്ചയായും ഒരു മറുപടിയും പറയാതെ ഒഴിഞ്ഞു മാറുന്നു. പരാമർശങ്ങൾ നിരന്തരമായി ആവർത്തിച്ച് ചോദിച്ചു. അതായത് പി സി ജോർജിന്റെ പരാമർശത്തിലേക്ക് വരൂ, ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിൽ താങ്കൾക്ക് ആ പരാമർശത്തിൽ എന്താണ് പറയാനുള്ളത് എന്ന ചോദ്യം വീണ്ടും ആവർത്തിച്ച് ചോദിച്ചു. പക്ഷേ ആ വിഷയത്തിൽ മാത്രം ഒരു രാഷ്ട്രീയ ചോദ്യം അല്ലെങ്കിൽ രാഷ്ട്രീയ ആരോപണം സി പി എമ്മിനെതിരെ ഉന്നയിച്ച് അദ്ദേഹം വഴുതി മാറുകയാണ് ഉണ്ടായത്. അതായത് ഇത്തരത്തിൽ രാജ്യദ്രോഹ മുദ്രാവാക്യം വിളിക്കാം ഈ നാട്ടിൽ, അവരെ അറസ്റ്റ് ചെയ്യില്ല. എന്നാൽ ഈ രീതിയിൽ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയതിന്റെ പേരിൽ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനാണ്. അദ്ദേഹത്തെ പുലർച്ചെ വീട്ടിലെത്തി അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അത് അംഗീകരിക്കാനാകില്ല. എന്തായാലും ബി ജെ പിയുടെ പൂർണ്ണ പിന്തുണ, ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അടക്കമുള്ളവർ പൂർണ്ണ പിന്തുണ ഇപ്പോൾ പി സി ജോർജിന് നൽകിയിരിക്കുന്നു. എന്തായാലും പി സി ജോർജ് ഇവിടെ നിന്ന് ഇനി മറ്റ് വൈദ്യപരിശോധനയ്ക്ക് പുറത്തേക്ക് കൊണ്ടുപോയില്ല. അല്പം മുൻപ് ആംബുലൻസും എത്തിയിരുന്നു. വൈദ്യപരിശോധന പുറത്തുപോയി നടത്തില്ല. ഡോക്ടറെ ഇവിടെ എത്തിച്ച് വൈദ്യപരിശോധന നടത്തിയ ശേഷം മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്ക് പി സി ജോർജിനെ കൊണ്ടുപോകും എന്നാണ് അറിയുന്നത്.
ചെയ്യുന്നത്. മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ നോൺ വെയിലബിൾ ഓഫൻസ്, 153A ജാമ്യം ലഭിക്കാത്ത വകുപ്പാണ്. പക്ഷേ മജിസ്ട്രേറ്റിന്റെ വിവേചന അധികാരമാണ് സ്വാഭാവികമായി ജാമ്യം നൽകണമോ വേണ്ടയോ എന്നുള്ള ഇതിൽ. എന്തായാലും ജാമ്യം നൽകും എന്നുള്ള ഒരു പ്രതീക്ഷ പി സി ജോർജ് പ്രതിപക്ഷം അല്ലെങ്കിൽ പ്രതിഭാഗം വാദിക്കുന്നുണ്ട്. പ്രതിഭാഗം അഭിഭാഷകനടക്കം ജാമ്യം ലഭിക്കുമെന്നുള്ള ചില വകുപ്പുകൾ ഉദ്ധരിച്ച് പറയുന്നുണ്ട്. പക്ഷേ അത് സ്വാഭാവികമായി മജിസ്ട്രേറ്റിന്റെ ഒരു വിവേചന അധികാരത്തിൽ പെടുന്നതാണ്. അത് എന്തായാലും ഇവിടെ നിന്ന് വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് മുൻപ് തന്നെ ഒരു പക്ഷേ വൈദ്യപരിശോധന എല്ലാം പൂർത്തിയാക്കി പി സി ജോർജിനെ മജിസ്ട്രേറ്റിന്റെ മുന്നിലേക്ക് കൊണ്ടുപോകും. അവിടെ എത്തിയ ശേഷം അദ്ദേഹത്തെ റിമാൻഡ് ചെയ്യണമോ വേണ്ടയോ എന്നുള്ള കാര്യം മജിസ്ട്രേറ്റ് തീരുമാനിക്കും. എന്തായാലും രാഷ്ട്രീയ കേരളത്തിൽ ഒരു പി സി ജോർജിന്റെ പ്രസ്താവനയും അതേ തുടർന്നുണ്ടായ പ്രതികരണങ്ങളും യൂത്ത് ലീഗിന്റെ പരാതിയും അതിനെല്ലാത്തിനും ശേഷം പി സി ജോർജിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അത് പുലർച്ചെ ഇരാറ്റുപേട്ടയിലെ വീട്ടിലെത്തി അറസ്റ്റ് ചെയ്തിരിക്കുന്നു. റോഡ് മാർഗം അദ്ദേഹത്തിന്റെ വാഹനത്തിൽ, അദ്ദേഹത്തിന്റെ ഇന്നോവ കാറിൽ തന്നെ പോലീസ് അകമ്പടിയോടുകൂടി എയർ ക്യാമ്പിലേക്ക് എത്തിച്ചിരുന്നു. നേരത്തെ ഫോർട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുമെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം വലിയ പ്രതിഷേധങ്ങൾ, വെറ്റിനാട് പ്രതിഷേധമുണ്ടായി, പട്ടത്ത് ഡിവൈഎഫ്ഐയുടെ കരിങ്കൊടി പ്രയോഗമുണ്ടായി. അതിനുശേഷം എ ആർ ക്യാമ്പിന് മുന്നിലും ഡിവൈഎഫ്ഐ പ്രവർത്തകർ കരിങ്കൊടി കാട്ടി. സ്വാഭാവികമായി പ്രതിഷേധങ്ങൾ ഇനിയും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് എ ആർ ക്യാമ്പിലേക്ക് പി സി ജോർജിനെ കൊണ്ടുപോകുന്നത്. എ ആർ ക്യാമ്പിൽ ആവശ്യത്തിനുള്ള എല്ലാ സൗകര്യവും ഉണ്ട്. ഒരു ഇവിടെ എത്തി ഡോക്ടർക്ക് പരിശോധനകൾ നടത്താനും വൈദ്യപരിശോധന നടത്തിയ ശേഷം പോലീസ് വ്യൂഹത്തിന്റെ കൂടി അകമ്പടിയോടുകൂടി മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്ക് എത്തിക്കാനുമുള്ള എല്ലാ ക്രമീകരണങ്ങളുമുണ്ട്. ഇത്തരത്തിൽ എന്തായാലും എയർ ക്യാമ്പിന് മുന്നിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ഇപ്പോൾ പ്രശ്നങ്ങളെല്ലാം അല്ലെങ്കിൽ പ്രതിഷേധങ്ങളെല്ലാം അവസാനിച്ചിരിക്കുന്നു. വി മുരളീധരൻ ഇവിടെ എത്തിയ ശേഷം അദ്ദേഹം തിരികെ പോയി, അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞ ശേഷം തിരികെ പോയിട്ടുമുണ്ട്. എന്തായാലും ഇനി എത്തേണ്ടത് ഡോക്ടറാണ് എത്തേണ്ടത്. ഡോക്ടർ ആംബുലൻസ് അല്പം മുൻപ് എത്തിയിട്ടുണ്ട്. പോലീസിന്റെ തന്നെ ആംബുലൻസ് എത്തിയിട്ടുണ്ട്. ഏതെങ്കിലും ഡോക്ടറുടെ നിർദ്ദേശത്തെ ഡോക്ടർ നിന്ന് വൈദ്യപരിശോധനയിൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റേണ്ടി വരും. അതിന്റെ ഒരു കൂടി മുൻകരുതലിന്റെ ഭാഗമായിട്ടാണ് ആംബുലൻസ് ഈ എയർ ക്യാമ്പിൽ എത്തിച്ചത്. എന്തായാലും ഡോക്ടർ എത്തി പരിശോധിച്ചു കഴിഞ്ഞാൽ FIR രജിസ്റ്റർ ചെയ്തു. ഇനി ഡോക്ടറുടെ വൈദ്യപരിശോധന മാത്രമേ ഈ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുന്നതിനൊരു തടസ്സമേ അല്ലെങ്കിൽ ഒരു കടമ്പയായുള്ളൂ. ആ കടമ്പ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാൻ കഴിയുന്നതാണ്. എന്തായാലും 153A ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അദ്ദേഹത്തെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. വിനോദ് കുടിച്ചിരുന്നു. വിനോദ്, ഉമേഷ് പറഞ്ഞ പോലെ വൈദ്യസംഘം അല്ലെങ്കിൽ ഡോക്ടർ അവിടെ എത്തിയിട്ടുണ്ട്, ആംബുലൻസ് എത്തിയിട്ടുണ്ട്. ഇനി അതിന്റെ സ്വാഭാവിക നടപടിക്രമങ്ങൾ മാത്രം. ഏതായാലും ഇന്ന് മജിസ്ട്രേറ്റിന്റെ അടുത്ത് തന്നെ ജാമ്യ ഹർജി മൂവ് ചെയ്യും എന്നാണോ പ്രതിഭാഗം പറയുന്നത്? നിലവിലുള്ള FIR ഡീറ്റെയിൽസ് വിനോദാണ് തന്നുകൊണ്ടിരിക്കുന്നത്. അതനുസരിച്ച് എന്തൊക്കെയാണ് സാധ്യതകൾ? റിമാൻഡിലേക്ക് പോകും എന്ന് തന്നെയാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. കാരണം ഗുരുതരമായ വകുപ്പുകളാണ് ഇതിൽ ചുമത്തിയിട്ടുള്ളത്, കുറ്റങ്ങളാണ് ഇതിൽ പറയുന്നത്. 153A തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ്. രണ്ട് വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളതെങ്കിലും ഈ മതസ്പർദ്ധ വളർത്തുന്ന ഗുരുതരമായ കുറ്റകൃത്യം പി സി ജോർജ് ചെയ്തു എന്ന് തന്നെയാണ് ഈ FIR പറയുന്നത്. സ്വാഭാവികമായും ഇത്തരമൊരു കുറ്റമുണ്ടായി കഴിഞ്ഞാൽ അത് റിമാൻഡിലേക്ക് പോകുകയാണ്. നടപടിക്രമം സാധാരണ ഒരു നടപടിക്രമമാണ്. ആ തരത്തിൽ തന്നെ പി സി ജോർജിനെതിരെ നടപടി ഉണ്ടാകും എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ കരുതാം. ഏതായിരുന്നാലും ഇന്നലെ രാത്രിയാണ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത് തന്നെ ഫോർട്ട് പോലീസ്. വളരെ വേഗത്തിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് മറ്റ് തുടർ നടപടികളുണ്ടായി. പോലീസ് സംഘം പി സി ജോർജിന്റെ വീട്ടിലെത്തുകയും അവിടെ നിന്ന് ഇരട്ടമിട്ടിൽ നിന്ന് പുലർച്ചെ 5 മണിയോടുകൂടി തന്നെ അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കുകയും പിന്നീട് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരികയുമായിരുന്നു. വലിയ തോതിൽ പോലീസ് സംഘം പി സി ജോർജിനൊപ്പം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വട്ടപ്പാറയിൽ BJP പ്രവർത്തകർ വാഹനം കുറുകെയായിട്ട് പി സി ജോർജിന് പിന്തുണ അർപ്പിച്ചത്. പക്ഷേ പി സി ജോർജ് തിരുവനന്തപുരത്ത് എത്തിയപ്പോഴേക്കും സാഹചര്യം മാറിയിരുന്നു. DYFTയുടെ പ്രതിഷേധം AR ക്യാമ്പിന് മുന്നിൽ ഉണ്ടായി. ഇപ്പോൾ സാധാരണ നിലയിൽ അറസ്റ്റിലാകുന്ന ഈ ഇങ്ങനെയുള്ള പ്രതികളെയും മറ്റുമൊക്കെയും സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചാണ് വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കുന്നത്. സാധാരണ നിലയിൽ AR ക്യാമ്പിൽ വരുന്ന പ്രതികളെയൊക്കെയും കൊണ്ടുവരുന്നത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്കാണ്, അല്ലെങ്കിൽ ഫോർട്ട് പോലീസ് സ്റ്റേഷൻ പരിധിയായതുകൊണ്ട് ഫോർട്ട് ഗവൺമെന്റ് ആശുപത്രിയുണ്ട്. ഈ രണ്ട് ആശുപത്രിയിലേക്കും പി സി ജോർജിനെ കൊണ്ടുവരുന്ന നടപടി പോലീസ് ഒഴിവാക്കി. വ്യത്യസ്തമായി സംഭവിച്ചത് ആരോഗ്യ സംഘത്തെ, ഡോക്ടർ ഉൾപ്പെടുന്ന സംഘത്തെ അവിടേക്ക് വരുത്തി പി സി ജോർജിന്റെ ആരോഗ്യനില പരിശോധിക്കുകയാണ്. എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റും, അതിനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. കോടതി അവധിയായ ദിവസമാണ് ഇന്ന്. മജിസ്ട്രേറ്റ് അവധിയിലായതിനാൽ മറ്റൊരു മജിസ്ട്രേറ്റിനാണ് ചുമതലയുള്ളത്. ഏതായിരുന്നാലും റിമാൻഡിലേക്ക് പോകും എന്ന സൂചനകൾ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഗുരുതരമായ കുറ്റകൃത്യം പി സി ജോർജ് ചെയ്തു എന്ന് തന്നെയാണ് FIR വ്യക്തമാക്കുന്നത്. FIRന്റെ പകർപ്പാണ് നമ്മൾ പുറത്തുവിടുന്നത്. ഇതിൽ കൃത്യമായി പറയുന്നത് ഹിന്ദു മുസ്ലിം വൈരം ഉണ്ടാക്കാൻ ശ്രമിച്ചു. അത് വലിയ ഒരു രാജ്യത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യത്തിന്റെ അഖണ്ഡതയെ ബാധിക്കുന്ന, ഐക്യത്തെ ബാധിക്കുന്ന വലിയൊരു കുറ്റകൃത്യമാണ് അത് പി സി ജോർജ് ചെയ്തു എന്നാണ് ഈ FIRൽ പറയുന്നത്. അതേസമയം പി സി ജോർജിന്റെ അഭിഭാഷകനുമായി
നമ്മൾ സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് ഏതെങ്കിലും മതകേന്ദ്രത്തിൽ വെച്ചല്ല പി സി ജോർജ് ഇത്തരം ഒരു പ്രസംഗം നടത്തിയത്. പി സി ജോർജ് പങ്കെടുത്ത ഒരു പരിപാടിയിലാണ്. അവിടെ ഏതെങ്കിലും മതവിഭാഗത്തിലെ ആളുകളെ വെട്ടിക്കൊള്ളണമെന്നോ അല്ലെങ്കിൽ ആയുധം കൊണ്ട് നേരിടണമെന്നോ കായികമായി നേരിടണമെന്നോ തമ്മിൽ തല്ലണമെന്നോ പി സി ജോർജ് പറഞ്ഞിട്ടില്ല. മറിച്ച് ന്യൂനപക്ഷങ്ങൾ അവകാശങ്ങൾ കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ അനർഹമായി അവർ അവകാശങ്ങൾ നേടിയെടുക്കുന്നു, ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നു, ഭൂരിപക്ഷ സമുദായങ്ങൾക്ക് അത് ലഭിക്കുന്നില്ല, അർഹമായ ആനുകൂല്യങ്ങളോ അവകാശങ്ങളോ പോലും ഭൂരിപക്ഷ സമുദായങ്ങൾക്ക് കിട്ടാതെ പോകുന്നു, ഈ ഒരു ആശങ്ക പങ്കുവയ്ക്കുകയാണ് പി സി ജോർജ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ജാമ്യം ലഭിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ പറയുന്നു. അത് എങ്കിൽ തന്നെയും പോലീസ് ഇപ്പോൾ ഈ എഫ്ഐആറിൽ എഴുതിയിരിക്കുന്ന കുറ്റകൃത്യത്തിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് രാജ്യത്തിൽ തന്നെ പ്രധാനപ്പെട്ട കുറ്റകൃത്യങ്ങളിൽ ഒന്നായി വരുന്നതാണ്. രാജ്യത്തിന്റെ അഖണ്ഡതയെയും രാജ്യത്തിന്റെ ഐക്യത്തെയും ബാധിക്കുന്ന തരത്തിൽ, ഭിന്നിപ്പുണ്ടാക്കുന്ന, ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്ന, ഭിന്നിപ്പുണ്ടാക്കുന്ന തരത്തിൽ പി സി ജോർജ് പെരുമാറി അദ്ദേഹത്തിന്റെ പ്രസംഗം അങ്ങനെയായിരുന്നു എന്നാണ് ഇപ്പോൾ എഫ്ഐആറിൽ പറയുന്നത്. ഏതായിരുന്നാലും കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് ഇക്കാര്യത്തിൽ വ്യക്തത വരും. വൈദ്യപരിശോധന ആശുപത്രിയിൽ നിന്ന് ഒഴിവാക്കി എയർ ക്യാമ്പിൽ തന്നെ നടത്തുകയാണ്. അതിനുശേഷം മജിസ്ട്രേറ്റിന്റെ മുന്നിൽ പി സി ജോർജിനെ ഹാജരാക്കുകയും ചെയ്യും. ഗോപി വിനോദ് ഉമേഷുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പി സി ജോർജിന്റെ അറസ്റ്റ് മതസംഘടനകളെ തൃപ്തിപ്പെടുത്താനുള്ള നടപടിയാണെന്ന് കെ സുരേന്ദ്രൻ ആരോപിക്കുന്നു. അദ്ദേഹത്തെ അസമയത്ത് വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യമില്ല. ഇതിലും വലിയ പ്രസ്താവന നടത്തിയവർക്കെതിരെ നടപടി ഉണ്ടായിട്ടില്ല എന്നും സുരേന്ദ്രൻ പറയുന്നു. പി സി ജോർജിന്റെ പ്രസ്താവന വർഗീയമാണെങ്കിൽ അതിനേക്കാൾ വലിയ വർഗീയ പ്രസ്താവനകൾ ഇറക്കിയവരുണ്ടല്ലോ. അവരെ എന്തുകൊണ്ടാണ് പിടിക്കാത്തതെന്നാണ് എനിക്ക് സർക്കാരിനോട് ചോദിക്കാനുള്ളത്. വർഗീയ ശക്തികളെയും മതപണ്ഡിതന്മാരെയും തൊട്ടാൽ കൈ പൊള്ളും. പിണറായി വിജയനെ, പി സി ജോർജിനെ തൊട്ടാൽ കൈ പൊള്ളില്ലെന്നാണ് വിചാരിക്കുന്നത്? അങ്ങനെ നിങ്ങൾ വിചാരിക്കണ്ട. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ശക്തിയും ദൗർബല്യങ്ങളും ഉണ്ട്. മതമൗലികവാദ ശക്തികളുടെ താല്പര്യത്തിനനുസരിച്ചാണ് അവരെ പ്രീതിപ്പെടുത്താനാണ് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പി സി ജോർജിന്റെ അറസ്റ്റ് വിവേചനപരമായിട്ടുള്ള അറസ്റ്റാണ്. പി സി ജോർജിന്റെ വിദ്വേഷ പരാമർശം ഗൂഢാലോചനയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഗൂഢാലോചന നടത്തിയ സംഘപരിവാർ നേതാക്കൾക്കെതിരെയും കേസെടുക്കണമെന്ന് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു. ഈ പ്രസംഗം നടത്തി 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് പോലീസ് എഫ്ഐആർ എടുത്തത്. എഫ്ഐആർ എടുത്തതിന് ശേഷം സ്വന്തം വാഹനത്തിൽ ആഘോഷപൂർവ്വം അദ്ദേഹത്തെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരികയാണ്. വഴിയരികിൽ കാത്തു നിൽക്കുന്ന സംഘപരിവാർ നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും അഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടി കൂടിയുള്ള സൗകര്യം ഒരുക്കിക്കൊണ്ടാണ് പോലീസ് പി സി ജോർജിനെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുന്നത് എന്നത് ദൗർഭാഗ്യകരമായ കാര്യമാണ്. ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ വെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർത്തമാനം പറഞ്ഞ് വിദ്വേഷത്തിന്റെ ക്യാമ്പയിൻ നടത്തുകയാണ്. അത് പി സി ജോർജ് ഒരു ഉപകരണം മാത്രമാണ്. പി സി ജോർജിന്റെ പുറകിൽ കേരളത്തിലെ സംഘപരിവാർ നേതാക്കൾ മുഴുവനുണ്ട്. അതാണ് പി സി ജോർജിനെ ന്യായീകരിക്കുന്നത്. ഇതുപോലുള്ള വിദ്വേഷമുണ്ടാക്കുന്ന വെറുപ്പിന്റെ ക്യാമ്പയിൻ നടത്തുന്ന ആളുകളെ സംരക്ഷിച്ച് കേരളത്തിൽ രാഷ്ട്രീയത്തിൽ ഇടം നഷ്ടപ്പെട്ടു പോയ സംഘപരിവാർ അവര് ഇടമുണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമമാണ്. അതിന് പി സി ജോർജിനെ ഒരു ആയുധമാക്കി അവർ മാറ്റിയിരിക്കുക. പി സി ജോർജിന്റെ അറസ്റ്റ് കൊട്ടിഘോഷിക്കപ്പെടേണ്ടതല്ലെന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടി. ജോർജ് നടത്തിയത് പൊതുസമൂഹത്തിനെതിരെയുള്ള യുദ്ധപ്രഖ്യാപനമാണ്. അതിൽ ശക്തമായ നടപടി വേണമെന്നതിൽ സംശയമില്ല. പി സി ജോർജ് മുമ്പ് ന്യൂനപക്ഷ വർഗീയതയും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. കരുതിക്കൂട്ടി നടത്തുന്ന വിദ്വേഷ പ്രസംഗവും സമൂഹത്തെ ഡിവൈഡ് ചെയ്യാൻ നടത്തുന്ന ഒരു തരംതാണ അല്പത്വം, അത്തരത്തിലുള്ള ഒരു പരിപാടിയാണിത്. എന്തായത് കൊടുത്ത് പ്രയോഗിച്ച് നോക്കാൻ മടിയില്ലാത്ത ആളുകൾ ചെയ്യുന്ന ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും ചീപ്പായിട്ടുള്ള ഒരു വെറൈറ്റിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സാധനം. ആര് നടത്തിയാലും അതിനെതിരെ നടപടി, ഏത് മതക്കാരനായാലും ഏത് സംഘടനയായാലും അതിനെതിരെ നടപടി, അതിൽ പുതുമല്ല. അത് പൊട്ടിഘോഷിക്കേണ്ട കാര്യമില്ല. ഇത് വിദ്വേഷ പ്രസംഗം ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയാണ്. അതിനെതിരെ നടപടി ഉണ്ടാവണം, ഉണ്ടാവുകയും ചെയ്യും, ഉണ്ടാവേണ്ട. അത് വേറെ പ്രശ്നം. ഇടവേള.